ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപർണ ദാസ്. കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇനി സംസാരിക്കാം. ഹായ് 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 ഹായ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹായ് ഗോകുൽ, ഹായ് ബിജിത്, ഹായ് അമിൽ, ഹായ് നിവേദ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഹായ് സജീവ്, ഹായ് വിഷ്ണു, ഹായ് ബിനോഷ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ലൈവ് വന്നതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചുമ്മാ കുറച്ചൊരു സംസാരിച്ചിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ലൈവ് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. അപ്പം കുറച്ചേരം നമുക്ക് സംസാരിച്ചിരിക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്നൊന്നുമില്ല, എന്തിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പം എന്തെങ്കിലും ഹായ് പറയാതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ഹായ് ദീപക് പുരുഷൻ, ഹായ് ഷാംലി, ഹായ് ശ്രീകല, ഗൗതം തമ്പി. ഒപ്പീനിയൻ അബൌട്ട് ശ്രീനിവാസൻ, ശ്രീനിവാസൻ എന്നാണോ വിനീത് ശ്രീനിവാസൻ എന്നാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. രണ്ടുപേരും വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വെരി ടാലൻറ്റഡ് ആൻഡ് അത്രയും തന്നെ ഗ്രേറ്റ് പീപ്പിൾ. സഞ്ജന പി നായർ, ഹായ്. അനീഷ്, ഹായ്. ദിജി, ന്യൂ ഫിലിം ഏതാ? ന്യൂ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടി എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു ഞാൻ കമ്മിറ്റ് ചെയ്തത്, പക്ഷേ അതിനിപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയയില്ല. ഇനി അതെന്താണ് എന്താണെന്നൊന്നും അറിയില്ല. അഭിലാഷ് എം അബി, വീട്ടിലാണല്ലോ? അതെ, വീട്ടിലാണ്. ബിജിത്ത് ടി ബിജു, മോഹൻലാൽ ഓർ മമ്മൂട്ടി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്, വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അഷ്മ ആക്ടറാണോ? ഒരു രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിനെ ആക്ടർ എന്ന് പറയാമെങ്കിൽ അതെ. ലീന പീറ്റർ, കമൻസ് റീഡ് ചെയ്യൂ പ്ലീസ്. യെസ് യെസ്, ഞാൻ റീഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ കമൻസ് മാത്രമാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കും, അപ്പം ഞാൻ ഉത്തരം പറയാം. നമുക്കൊരുപാട് സമയമുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയെക്കുറിച്ച് പറയാത്തത്, ഇന്ത്യ ചൈന അതിർത്തിയെക്കുറിച്ച് പറയാൻ മാത്രമുള്ള ഒരു ബുദ്ധി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാനൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്ത്യയെക്കുറിച്ച് നല്ലതായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്. സോ ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻ ദി ബോർഡേഴ്സ് വർക്കിംഗ് ഓൺ ആർ സേഫ്റ്റി. സോ സല്യൂട്ട് ദെം. സുജയ് സുധീർ, ഗുഡ് ഈവനിങ് അപർണ. ഇപ്പോൾ ഏത് പുതിയ പടം? മനോഹരം സിനിമയിലെ ശ്രീജ എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് അഭിനയിച്ചു. താങ്ക് യു സുജയ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഫിലിം ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ഏതാണ് നെക്സ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്നും കൺഫേം ആയിട്ടില്ല. സോ ആസ് സൂൺ എസ് ഐ കം ടു നോ അബൌട്ട് സംതിങ് ഐ ലെറ്റ് യു നോ. ഹായ്, ഐ എം വിഷ്ണു. ചേച്ചി ഞാൻ പാലക്കാട് വെച്ച് സെൽഫി എടുത്തിട്ടുണ്ട്. ഹായ് വിഷ്ണു, താങ്ക് യു വന്ന് സെൽഫി എടുത്തതിൽ. രാമി ശിവ, എവിടെയാണ്? ഞാനിപ്പോൾ കൊച്ചിയാണ്. ഹരിശങ്കർ, ആക്സിഡൻ്റലി സിനിമയിൽ വന്നതാണോ? ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നതാണ്, പക്ഷേ എല്ലാം ആക്സിഡൻ്റലി ആണ് സംഭവിച്ചത്. പക്ഷേ അങ്ങ് വന്നു പോയതല്ല, ആഗ്രഹിച്ച് ഐ വർക്ക്ഡ് ബിഹൈൻഡ് ഇറ്റ്, അങ്ങനെയാണ് വന്നത്. ഫസ്റ്റ് ഫിലിം ഏതാണ്? രേഷ്മ രാജൻ. ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സത്യൻ അന്തിക്കാടിൻ്റെ പടമാണ് ഫസ്റ്റ് ഫിലിം. അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. നിമിഷ്, സുഖാണോ? സുഖാണ്. ഷാജു, ഹലോ. ജിത്തിന, ഹായ്. ജയശ്രീറാം, ഹായ്, സുഖമല്ലേ? അതെ. എബിൻ ജോയ്, ഫസ്റ്റ് ലവിനെ പറ്റി പറയുമോ? ഫസ്റ്റ് ലവിനെ പറ്റി എന്താ പറയുക, ഫസ്റ്റ് ലവ് എല്ലാവരെയും പോലെ എനിക്കും വളരെ സ്പെഷ്യലായിരുന്നു. പിന്നെ എല്ലാവർക്കും പോലെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കെ ഫസ്റ്റ് ലവ് ഒക്കെ സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ അതുപോലെ എൻ്റെ ഫസ്റ്റ് ലവ് സക്സസ് അല്ല, പൊട്ടിപ്പോയി. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ആ സമയത്ത് നമുക്കൊരു ആ സമയത്ത് ഭയങ്കര വിഷമമായിരിക്കും. ആ സമയം നമ്മൾ വിചാരിക്കും, ദൈവം ഇതാണ് ഏറ്റവും വലിയ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രണയം ഇതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ ഒരു എനിക്കൊന്നും ആ സമയത്ത് തോന്നാണ്. അപ്പം ഫസ്റ്റ് ലവ് ഒക്കെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവണം, എന്നിട്ട് അത് പൊട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാലേ നമുക്ക്
അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലുള്ളൂ. എല്ലാ ഇതും സക്സസ് ആയി കഴിഞ്ഞാൽ അതിനൊരു ത്രില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യമേ ഒരു ലെമി ടെല്ലു, ഇപ്പം മഴയൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് എങ്ങനെയും കറണ്ട് പോവുകയാണെങ്കിൽ എൻ്റെ വൈഫൈ പോവും. അപ്പോൾ ചിലപ്പം ചെറിയ ഈ നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. I'm just saying it in advance. Binosh Antony, Manoharathil Abhinayam Nannayirunnu. Thank you. Rahul Madhu, Pallil Kambi Ittittundo? No, ittittilla. Munpu ittittundayirunnu, ippu ittittilla. But nice smile, thank you. Abhilash M. Abhi, Abhinayam Arayunna Oral Actor Aanu. You can tell us confidently, yes, I'm an actor. Thank you so much. Thank you. ഇനിയും കുറേയും കൂടെ സിനിമകളൊക്കെ ചെയ്തിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി കോൺഫിഡൻ്റ്ലി ടെൽ ദറ്റ് ഐ എം ആൻ ആക്ടർ. നൗ ഐ തിങ്ക് ഐ എം എൻ ആസ്പയറിങ് ആക്ടർ. ആക്ട് ചെയ്തു ബട്ട് യുനോ. മനോഹരം ഞാൻ പ്രകാശൻ, ഇതിൽ ഏത് ഫിലിമാണ് ആക്ടിങ് കംഫർട്ടായി തോന്നിയത്? ആക്ച്വലി രണ്ട് ഫിലിമിലും ആക്ടിങ് എനിക്ക് കംഫർട്ടായി തോന്നി. കാരണം ആ ഒരു ക്രൂ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ക്രൂ ആയിരുന്നു. സത്യനന്ദിക്കാടിൻ്റെ ഫിലിമായാലും അൻവർ സാദിഖാണ് മനോഹരം ഡിറക്റ്റ് ചെയ്തത്. ഈ രണ്ടുപേരുടെ ഫിലിമാണെങ്കിലും രണ്ടുപേരും ഭയങ്കര കോൺഫിഡൻറ്റ് തന്നിട്ട് നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്ന രണ്ട് ഡിറക്ടേഴ്സാണ്. അപ്പം അൻവർ സാറിൻ്റെ സെക്കൻഡ് ഫിലിമാണ് സത്യൻ സാറിനെ, പിന്നെ എല്ലാവർക്കും അറിയാം. സോ അവർ രണ്ടുപേരും അടിപൊളിയായത് കാരണം ബോത്ത് വെർ കംഫർട്ടബിൾ. ജിൻസ ഹായ്, അനീഷ് ഹലോ, അമീർ ഖാൻ അല്ലേ ഇത്? ആരാ ഞാനാ? എന്താണ് ജീവിതാഭിലാഷം? എനിക്കങ്ങനെ വലിയ ജീവിതാഭിലാഷമില്ല, ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ച് പോവാ എന്ന് മാത്രമുള്ളൂ. ഹിന്ദി സോങ് പാടുമോ ലീന? ഐ എം വെരി സോറി, ഐ എം വെരി ബാഡ് അറ്റ് സിംഗിങ്. ഐ വിഷ് ഐ കുഡ് സിംഗ് ബട്ട് ഐ പ്ലേ ദ സോങ് ഇഫ് യു ക്യാൻ ഹിയർ. അപ്പോൾ ഐ എം വെരി ബാഡ് അറ്റ് സിംഗിങ്. ജോയ് ജോയ്, ഹായ് ഡിയർ, സുഖമാണ്? സുഖമാണല്ലോ, അതെ സുഖം തന്നെയാണ്. നമ്മർ സി പി, എവിടെയാണ് വീട്? എൻ്റെ വീട് പാലക്കാട് നെന്മാറ, ബട്ട് ഐ എം കറൻ്റ്ലി ഇൻ കൊച്ചി. നന്ദു സുരേഷ്, ടിക്ടോക്ക് നിരോധനം എങ്ങനെ വിലയിരുത്തുന്നു? ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല, കാരണം ഞാൻ ടിക്ടോക്ക് എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളല്ല. പക്ഷേ ടിക്ടോക്ക് ഞാൻ ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടിട്ടാണ് എനിക്ക് ആദ്യത്തെ ഫിലിമിലൊരു എന്നെ ഓഡീഷന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് ടിക്ടോക്ക് ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല, കുറച്ച് ടിക്ടോക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അഭിനയിക്കാൻ താല്പര്യമുള്ള ഏതൊരാളും ചെയ്യുന്ന പോലെ ജസ്റ്റ് കുറച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരുപാട് അതുമായിട്ട് അഡിക്റ്റഡ് ഒന്നും ആയിരുന്നില്ല. കാരണം എനിക്ക് ടിക്ടോക്ക് പോയതുകൊണ്ടോ ഉള്ളതുകൊണ്ടോ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഭയങ്കര പോറടി ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഓൾ ഫോർ ഗുഡ്. കാരണം നമ്മളൊരു ഒരു ആപ്പുമായിട്ട് ഭയങ്കര അഡിക്റ്റഡ് ആകുന്ന ഒട്ടും നല്ലതല്ല. ഇപ്പം ഞാൻ ഭയങ്കര വലിയൊരു ഫോൺ അഡിക്റ്റാണ്. എനിക്കിപ്പം ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റാറില്ല ഫോൺ മാറ്റി വയ്ക്കാൻ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. സോ ഇൻ എ വേ ഇറ്റ്സ് ഗുഡ് നോ, ലൈക്ക് ഒരു ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ടിക്ടോക്ക് പോയത് നല്ലതാണ്. എന്ന് വെച്ചാൽ ടിക്ടോക്കിലുള്ള ആൾക്കാർ എന്നെ ദേഷ്യപ്പെടുന്നത്, അതിൻ്റേതായ നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്, ലൈക്ക് എവറിഥിങ്. അങ്ങനെ പീറ്റർ, സേ അബൌട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ടിക്ടോക്. ഐ ജസ്റ്റ് സെറ്റ് മൈ മോം ഇസ് വാച്ചിങ്. ഹായ് ഹായ്, ഞാൻ പ്രകാശൻ, മൂവി ആക്ടിങ് സൂപ്പർ. താങ്ക് യു നരി കോഡൻ സൈനുദ്ദീൻ, താങ്ക് യു. സതീദേവി, ഹായ് മുളു, ഹായ് ബോബി ജോസഫ്, ഹായ് രാഹുൽ മധൂർ, വലിയ ഹായ്. ജോയൽ ജോയൽ, ഹലോ ബെൻ ബാബു, ഐ തിങ്ക് ഇസ് മൈ ക്ലാസ് മേറ്റ്. ആ ബെൻ ബാബു തന്നെയാണെങ്കിൽ ഹായ്. ആദർശ്, ഹായ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി ആൻഡ് സിബ്ലിങ്സ്? സുജയ് സുധീർ, ഓക്കെ. മൈ ഫാമിലി ഇസ് സെറ്റിൽഡ് ഇൻ മസ്കറ്റ്. മൈ മോം, ഡാഡ് ആൻഡ് ഐ ഹാവ് എ ബ്രദർ ആൻഡ് ഐ ഹാവ് മൈ ഗ്രാൻഡ് പേരൻസ്, മൈ അങ്കിൾ ആൻറ്റി. ഇറ്റ്സ് ബിഗ് ഫാമിലി. പക്ഷെ ഞാനിപ്പോൾ പറയാം, മൈ ബ്രദർ ഇസ് വിത്ത് മീ ഹിയർ ഇൻ കൊച്ചി, ഇവിടെ ഉണ്ട്. ഞങ്ങൾ പഠിച്ചൊക്കെ മസ്കറ്റിലാണ്. എന്നിട്ട് ഇപ്പം നാട്ടിൽ, ഇപ്പം എൻ്റെ അനിയൻ ഇവിടെ കൊച്ചിയിൽ പഠിക്കുന്നു, സോ ഐ എം വിത്ത് ഹിം ഹിയർ. എൻ്റെ പേരൻസൊക്കെ മസ്കറ്റിൽ തന്നെയാണ്. കാണാൻ ഒരു ചൈനക്കാരി പോലെ ഉണ്ടല്ലോ നസീമുദ്ദീൻ. ആക്ച്വലി കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ചൈന ലുക്ക് ഉണ്ടെന്ന്. മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയതാണ്. അച്ചു സി അച്ചു, ഹായ് സുഖമല്ലേ? ഞാൻ പാലക്കാട് നിന്നും എനിക്കൊരു ഹായ്
പറയാമോ, ഹായ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ പ്രകാശൻ, പിന്നൊരു പാട്ട് പാടാമോ, താങ്ക് യു, ഞാൻ ഐ മീൻ താങ്ക് യു ഇങ്ങനെ വന്നിരിക്കാറുണ്ട്, ഓക്കെ ഹായ്, പക്ഷേ പാട്ട് പാടാൻ എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് കേൾക്കുമെങ്കിൽ ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് വെച്ചത്. ഹരിശങ്കർ, ഫഹദ് ഉർ വിനീത്, ബോത്ത് ബോത്ത്. അലക്സ് ആന്റണി, വൺ വേർഡ് അബൌട്ട് ഫഹദ്, അമേസിംഗ്. വിനോദ് അയ്യപ്പൻ, ഹൗ യു സോ ക്യൂട്ട്, താങ്ക് യു വിനോദ്. ആൻഡ് ഐ ഡോണ്ട് നോ അഫ്സിൽ ഫിഷ് കൂർക്ക്, ഹായ്. സൂരജ് ആർ നായർ, ന്യൂ മൂവീസ്, അത് എല്ലാവരുടെയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലായതുകൊണ്ട് ഈവൻ ഐ ഡോണ്ട് നോ, സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സുബിൻ സുബി, ഇപ്പോൾ ലവ് ഉണ്ടോന്ന്, ആർക്കാണ് ലവ് ഇല്ലാത്തത്, എല്ലാവർക്കും ലവ് ഇല്ലേ, എവ്രി ഡേ യു ഫോൾ ഇൻ ലവ്. വിനോദ് അയ്യപ്പൻ, സോ ക്യൂട്ട്, ഐ ലവ് യു, താങ്ക് യു. ഷിജുലാൽ, ചേച്ചി പഠിച്ചത് ഏത് കോളേജിലാണ്, ഞാൻ എൻ്റെ യു ജി പഠിച്ചത് കോയമ്പത്തൂർ ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്, പി ജി മസ്കറ്റിലാണ് പഠിച്ചത്. വിനോദ് ആന്റണി, മനോഹരം സിനിമയിലെ എക്സ്പീരിയൻസ്, മനോഹരം സിനിമയിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഫിലിമാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായെങ്കിലും ദോസ് ഡേയ്സ് സംതിങ് വിച്ച് ഐ ചെറിഷ് ഫോർ എവർ. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചൊരു സിനിമയാണ് മനോഹരം. അഭിലാഷ് എം, പൊട്ടണം പൊട്ടണം എന്നാലേ പാഠം പഠിക്കൂ, ഓക്കെ ഓക്കെ, ലവ് പൊട്ടണം എന്നായിരിക്കും ഉദ്ദേശിച്ചല്ലേ. അപ്പുക്കുട്ടൻ, ഫേവറേറ്റ് കളർ, എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് കളറില്ല, ഒരു ഇടയ്ക്ക് ഭയങ്കര ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് ഇഷ്ടമാണ്, ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് കളറില്ല, എനിക്ക് ഒരുപാട് കളേഴ്സ് ഇഷ്ടമാണ്. ശരത് യെസ്, എന്തൊക്കെയുണ്ട് വർത്തമാനം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അരുൺ കിച്ചു, ഹായ് കായ്, ഹു ഇസ് ദാറ്റ് പേഴ്സൺ ഹു നോ മൈ പെറ്റ് നെയിം. രനീഷ് മനോഹരം, സൂപ്പർ, താങ്ക് യു. ലീന പീറ്റർ, നൈസ് ടോക്കിംഗ്, താങ്ക് യു. ജിൻസ, ഹായ്. നവാസ്, സൂപ്പർ സ്മൈൽ, താങ്ക് യു. ഫൈസൽ, ഹായ്. സുബിൻ വിജയ്, ഹായ്. വൺ വേർഡ് അബൌട്ട് വിനീത്, ഹംബിൾ ആൻഡ് വെരി സ്വീറ്റ്. തമിഴ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്, അല്ലു ജോളി, യെസ് ഡെഫിനറ്റ്ലി, തമിഴ് പോകാൻ എന്താ കുഴപ്പം. ഞാൻ പ്രകാശൻ, കൊള്ളാം പൊളിയായിരുന്നു, ഇനിയും പ്രതീക്ഷിക്കുന്നു നല്ല നല്ല വേഷങ്ങൾ, താങ്ക് യു സോ മച്ച് അരുൺ ചന്ദ്രൻ, ഞാനും പ്രതീക്ഷിക്കുന്നു. അലക്സ് ആന്റണി, ഇൻസ്പിറേഷൻ ആരാണ്, ഇൻസ്പിറേഷൻ ഇൻ ദ സെൻസ് ലൈഫിൽ ഇൻസ്പിറേഷൻ ആണെങ്കിൽ മൈ മോം ആൻഡ് മൈ ഗ്രാൻഡ് മദർ, ഇവർ രണ്ടുപേരുടെ ഇൻസ്പിറേഷൻ ആണ്. ഐ വുഡ് സേ മൈ മോം, ഓൾസോ മൈ ഗ്രാൻഡ് മദർ, ദേ ആർ ലൈക്ക് ദ ബോത്ത് ടു സ്ട്രോങ് ലേഡീസ് ഹവ് സീൻ. പിന്നെ വേറെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മതിയല്ലോ, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഇൻസ്പിറേഷൻ ഇസ് മോർ ദൻ എനഫ് ടു ലിവ് യുവർ ലൈഫ്, സോ ഐ എം ജസ്റ്റ് ഇൻസ്പയർഡ് ബൈ ദം. ഞാൻ പ്രകാശനിൽ കുറച്ചേ ഉള്ളൂവെങ്കിലും നന്നായിരുന്നു, താങ്ക് യു മുഹമ്മദ് ജാസ്. അഭിലാഷ് എം അബി, ഡാൻസ് സിംഗിങ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടും പഠിച്ചിട്ടില്ല, ഡാൻസ് ഞാൻ ഡാൻസ് ക്ലാസ്സിന് ഞാൻ പോയിരുന്നു, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയ സമയത്ത് ഡാൻസ് ടീച്ചർ കല്യാണം കഴിച്ചു പോയി, അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് സാറ് വന്നു, അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ പരിചയമില്ലാത്ത സാറിൻ്റെ അടുത്തൊക്കെ ഡാൻസിന് പോകാൻ പേടിയായിരുന്നു, അത് കാരണം അത് നിർത്തി മുമ്പ് ചെറുപ്പത്തിൽ, അത് കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം ഇടയ്ക്ക് വെച്ച് വിട്ട്. അങ്ങനെ എനിക്ക് ചൂടെടുക്കുന്നു, ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. വിനീതേട്ടൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, നിവിൻ ചേട്ടനും ചേച്ചിയും ഒരുമിച്ച് അഭിനയിച്ചാൽ പൊളിക്കും, അമ്മൽ നിവിൻ പോളി. ഓ, നിവിൻ പോളി ഫാൻ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ അതുണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വിനീതേട്ടൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ വളരെ അടിപൊളിയായിരുന്നു, കാരണം വിനീതേട്ടൻ ഇസ് ലൈക്ക് വി ഓൾ നോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല ഒരു ആളാണ്.
അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തിങ് ദറ്റ് യു ഡു ആഫ്റ്റർ ലോക്ക്ഡൌൺ. ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ അവസ്ഥയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല എനിക്കിത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 months ആയിരുന്നു പ്രോപ്പർ ലോക്ക്ഡൗൺ. ആ സമയത്ത് ആണ് നമ്മളെല്ലാവരും കറക്റ്റ് വീട്ടിൽ തന്നെ ഇരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു റോഡ് നിറച്ച ആൾക്കാരാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതൊക്കെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ നിർത്തിയെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞൂടെ. അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അറിയില്ല. ഇപ്പം ഞാൻ പെട്ടുപോയൊരവസ്ഥയിലാണ്. ലൈക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എല്ലാവരെയും പോലെ. കുറേ ആയി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ആൻഡ് ഇറ്റ്സ് ടു മച്ച്. എന്താ പറയുക, സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എല്ലാവരെയും പോലെ എനിക്കുണ്ട്. എന്ത് ചെയ്യും എന്നറിയാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ബട്ട് വി വിൽ ഓൾ ഓവർകം ദിസ് സിറ്റുവേഷൻ എന്നെനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും. അപ്പം അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ട് ഒരു ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് പിന്നെ എവിടെയെങ്കിലുമൊക്കെ സമാധാനത്തോടെ ഒന്ന് ഇങ്ങനെയൊക്കെ തൊട്ട് മാസ്കൊന്നും ഇല്ലാണ്ടൊന്ന് പുറത്തു പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മടുത്തു. അശു അശോക്, വാട്ട് മോട്ടിവേറ്റ്സ് യു? ഐ തിങ്ക് മൈ ഡ്രീം. ഒരാൾക്ക് വേറൊരു മോട്ടിവേഷനും വേണ്ട. നല്ലൊരു സ്വപ്നമുണ്ടെങ്കിൽ അതുതന്നെയാണ് ഒരു മോട്ടിവേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് യു ഡ്രീം ഫോർ സംതിങ്, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് മാത്രം മതി മോട്ടിവേഷനായിട്ട്. സോ ഐ തിങ്ക് മൈ ഡ്രീം മോട്ടിവേറ്റ്സ് മീ. അപ്പം വേറൊന്നും മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും യു ഹാവ് സംതിങ് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം അവിടെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അപ്പം കീപ് ഡ്രീമിങ്, ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു. സോനു തോമസ്, കെൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ എൻട്രി ഇൻ ടു ഫിലിംസ് മാം? ഐ മീൻ, ഹാവ് യു അറ്റൻഡ് എനി ഓഡീഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? സോനു തോമസ്, യെസ് ഐ ഹവ് അറ്റൻഡ് ടു ഓഡീഷൻസ്. ഒന്ന് ഹാപ്പി സർദാർ എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ടായിരുന്നു. അത് എനിക്ക് ഒരു ഹീറോയിൻ റോളിന് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ ഞാൻ പോയിട്ട് എനിക്ക് ഹീറോയിൻ റോളല്ല കിട്ടിയത്, ഒരു സിസ്റ്റർ റോളാണ് കിട്ടിയത്. പക്ഷെ ആ സമയത്താണ് ലക്കിലി എനിക്ക് മനോഹരത്തിൽ ഒരു ഹീറോയിൻ റോൾ കിട്ടിയത്. അപ്പം രണ്ടും ഏകദേശം ഒരേ ടൈം ഷൂട്ടിംഗ് ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി മനോഹരം വർക്കൗട്ടായി. അതിനു മുമ്പ് അപ്പം മനോഹരത്തിലും ഓഡീഷൻ ആ സമയത്ത് തന്നെ ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ രണ്ടും ഏകദേശം ഒരേ സമയത്ത്. ഇപ്പം മനോഹരത്തിൽ ഐ ഗോട്ട് ദ ലീഡ് റോൾ. പിന്നെ ഞാൻ പ്രകാശനിൽ ഞാനൊരു ഓഡീഷൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഓഡീഷൻ ആയിരുന്നില്ല, ബട്ട് അവർ പറഞ്ഞൊരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ അഭിനയിച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മീൻ ടോട്ടൽ 3 ഓഡീഷൻസ്. ജിതൻ വർഗീസ്, ചേച്ചി സുജിത് സാറിനെ അറിയാമോ? സുജിത് സാർ ഫ്രം ദുബായ്. ഐ എം സോറി, എനിക്ക് അങ്ങനെ ഒരു 2-3 സുജിത്തിനെ അറിയാം. ഇത് ആരാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ വിജിത്, താങ്ക് യു. മണികണ്ഠൻ, ദിവ്യ ഹൗ യു? ഐ ഫൈൻ. കോളിൽ മാത്യു, ബസ്സിനോട് ഇഷ്ടമുണ്ടോ? മനസ്സിലായില്ല. നമ്മുടെ നോർമൽ ബസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാം. പക്ഷേ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചൊന്നും പോകാൻ ഇഷ്ടമല്ല. ഒരു വിൻഡോ സീറ്റൊക്കെ കിട്ടി ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ബസ്സിനോട്. ഓ, ഇനി ബാസി ആണ് എനിക്ക് അറിഞ്ഞോട്. ഫേവറേറ്റ് ഹീറോ ഇൻ മലയാളം? സോ മെനി പീപ്പിൾ, ഐ കാൻ ജസ്റ്റ് നെയിം വൺ. ഫഹദ് ഫാസിൽ ഓൾസോ, ഐ മീൻ നോട്ട് ഫഹദ് ഫാസിൽ ഓൾസോ, ബട്ട് ഫഹദ് ഫാസിൽ കംസ് ടോപ്സ് ദ ലിസ്റ്റ്. ആൻഡ് ദെൻ ഐ ഹാവ് എ ലോട്ട് മോർ. പാലക്കാട് നെന്മാറയിൽ എവിടെയാണ്? നെന്മാറയിൽ ആ ചുറ്റോട്ടത്തൊക്കെ തന്നെയാണ്. രാഹുൽ വിജയ്, മനോഹരം മനോഹരമാക്കിയിട്ടോ? അതിലൊരു പാട്ട് പാടുമോ? മനോഹരം മനോഹരമാക്കി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പാട്ട് പാടാൻ എനിക്കറിഞ്ഞൂടെ. അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇറ്റ്സ് ദെയർ ഓൺ യൂട്യൂബ്. പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്. പിന്നെ മനോഹരം കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലുണ്ട്, മനോഹരം പോയി കാണാം. ഐ
അരുൺ ചന്ദ്രൻ ടിക്ടോക്ക് ചെയ്ത് നോക്കിയപ്പോൾ തോന്നിയോ ബോറാണെന്ന്? ഒരിക്കലും ഇല്ല, ടിക്ടോക്ക് ആയിരുന്നു എനിക്ക് ഒരിക്കലും ബോറായി തോന്നിയിട്ടൊന്നുമില്ല. അതിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്നു, പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലാതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. നമുക്കിഷ്ടമുള്ളവർക്ക് അത് വളരെ നല്ലൊരു കാര്യം ആണ്. എനിക്കതൊരു ഒരിക്കലും ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അത് ബോറാക്കുന്നവരുണ്ട്, ലെറ്റ് മീ സേ ദാറ്റ്. അത് ബോറല്ല, ആ ആപ്പ് ബോറല്ല, പക്ഷേ ആ ആപ്പിനെ ബോറാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ വീഡിയോ സംസാര ടിക്ടോക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അഭിനയിച്ച് പോസ്റ്റ് ചെയ്ത് അങ്ങനത്തെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു ഒക്കെ, പക്ഷെ ടിക്ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ട് അഭിനയിക്കുക. പക്ഷെ ടിക്ടോക്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ട് കമൻറ്റിന് തെറി വിളിക്കുന്നു, അവിടുന്ന് തിരിച്ച് വിളിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആനന്ദ് മോഹൻ, ഡ്രീം ഡെസ്റ്റിനേഷൻ. എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകണമെന്നുണ്ട്. ഡ്രീം ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ. എനിക്ക് ആദ്യം ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ വോണ്ട് ടു ലൈക്ക് ഫിനിഷ് എക്സ്പ്ലോറിങ് ഇന്ത്യ ആൻഡ് ദെൻ ഗോ ടു ദി അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പം ബട്ട് പാരീസ് ആണ് എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം. പക്ഷേ ഇന്ത്യക്ക് അകത്ത് എനിക്ക് മണാലി, ഹിമാലയാസ് ഒക്കെ പോകണം ആഗ്രഹമുണ്ട്. എന്ന് നടക്കുമോ എന്തോ. നന്ദന വിജു ഹായ്, സൗമ്യ ഹായ്, അരുൺ ചന്ദ്രൻ ഹായ്, ജിനു ഹായ്, അപ്പുക്കുട്ടൻ സൂപ്പർ ഹെയർ, താങ്ക് യു അനു അരവിന്ദ്, ഹായ് സത്യ, ഹായ് അലക്സാണ്ടറിന. എന്താ മുഴുസേ, ജാടയാണോ? അല്ല, ഞാൻ കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട്. നന്ദന ഹായ് 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 ഹായ്. വിനോദ് ഹായ് ബേബി, യു ആർ സോ ക്യൂട്ട്, താങ്ക് യു. ചോദ്യം, ഏത് പാട്ടാണ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ആൽബം തന്നെ അങ്ങ് പ്ലേ ചെയ്തു. അപ്പം ഇങ്ങനെ ഏതൊക്കെയോ പാട്ടിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഓപ്ഷൻ ആസ് എ പ്രൊഫഷൻ? ഐ ഡോണ്ട് നോ. സത്യം പറഞ്ഞാൽ ഐ ഹ് നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഞാനൊരു കമ്പനിയുടെ അക്കൗണ്ട്സ് ലോജിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്തത്. ബട്ട് ദാറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ വേറെ എന്ത് പ്രൊഫഷനാണെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. അലക്സാണ്ടണി, മാരേജ് ആയോ? ഇതുവരെ ആയിട്ടില്ല, മാരേജ് ആവുമല്ലോ, ആവണമല്ലോ. ലവ് ഇല്ലാത്തവരും കാണുമല്ലോ എന്ന് അരുൺ ചന്ദ്രൻ. തീർച്ചയായും കാണും, അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മ അച്ഛനോട് ലവ് ഇല്ലേ, വീട്ടുകാരോട് ലവ് ഇല്ലേ, എന്തിനോടെങ്കിലും ലവ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അലക്സാണ്ടർ, സൗണ്ട് കൊള്ളാം, താങ്ക് യു. ഞാൻ ഇത് വായിക്കുകയാണ്. ആക്ച്വലി ഞാൻ കുറച്ച് ക്ഷീണിച്ച് സംസാരിച്ചിട്ട്. ഫൈസൽ വേണൂർ, ഇപ്പോൾ അഹങ്കാരം ഒട്ടുമില്ലാത്ത കൊച്ചാണ്, എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഇതുപോലെ തന്നെ ആവണം, ഉറപ്പായിട്ടും. ലീന പീറ്റർ, ടി വി സീരിയൽ കാണാറുണ്ടോ? എൻ്റെ അമ്മമ്മയൊക്കെ കാണാറുണ്ട്. ഞാൻ നാട്ടിലൊക്കെ പോകുന്ന, വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവരെ കൂടി ഇരുന്ന് കാണാറുണ്ട്. ഞാനായിട്ട് കാണാറില്ല, മുമ്പ് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പം കാണാറില്ല. സൂസിയും സുജാതയും കണ്ടു, ഇന്ന് ഞാൻ കണ്ടു. യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ നിതിൻ, താങ്ക് യു, താങ്ക് യു. ഒ ടി ടി റിലീസ് എന്തെങ്കിലും ഉണ്ടോ? ഐ തിങ്ക് സംതിങ് ഇസ് കമ്മിങ് അപ്പ് സൂൺ. അതെന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. സോ അതൊക്കെ ഒന്ന് ഫിക്സ് ആയിട്ട് ഐ വിൽ ലെറ്റ് യു ഓൾ നോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഫാൻ ഇട്ടിട്ട് ഇപ്പം വരാമേ.
ചൂടുണ്ടായിരുന്നു, ഞാൻ ഫാനൊന്നും ഇട്ടിട്ടില്ല. അതുകാരം പോയി ഫാൻ ഇടാൻ പോയതാട്ടോ. സോറി സോറി. അമർ അക്ബർ ആന്റണി, ഹായ്, താങ്ക് യു. കാണാനൊരു അവസരം ചോദിച്ചാൽ ഹരിശങ്കർ. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഓക്കെ. പീറ്റർ, ഡു യു ആക്ട് വിത്ത് ടൊവിനോ? നല്ലൊരു പ്രോജക്റ്റ് ഒക്കെ വന്നാൽ ഉറപ്പായിട്ടും. അരുൺ കിച്ചു, ഐ എം ഫ്രം നെന്മാറ ദേശം. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. യു ഓൾസോ കെയിം ടു മൈ ഹൗസ് ലോട്ട് ടൈം വിത്ത് യുവർ അമ്മമ്മ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആരാന്ന്. ഐ എം സോറി. ഹൗ ആർ യു അപർണ എബി? ഐ എം ഫൈൻ. എഫ്നിയാസ്, വിച്ച് ഇസ് യു മൂവീസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു. ഓക്കെ, മൈ മൂവീസ്, ഞാൻ പ്രകാശ് ചന്ദ് ആൻഡ് മനോഹരൻ ആൻഡ് മൈ നെയിം ഇസ് അപർണ. How old are you? I am 24. Ashu Ashok, what does creativity mean to you? I don't know. I'm basically not a very creative person. I mean, I don't know if I am. I am creative in my own way. Appo adu baakkellorku kanda creative aayittu thonunu nu enikku arilla. I don't know. It's orurthara manasil thonnaana avarude creativity nu enikku thonunu. എനിക്കതിനെ പറ്റി പറയാൻ അറിഞ്ഞൂടാ. ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഡു സംതിങ് വിച്ച് മേക്സ് യു ഹാപ്പി ഔട്ട് ഓഫ് യു കംഫർട്ട് സോൺ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. കോവിഡ് കാരണം ബുദ്ധിമുട്ടുണ്ടോന്നോ? അയ്യോ സനൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറയാലോ. ജയരാജ്, മനോഹരം യുവർ പെർഫോമൻസ് കൊള്ളാമാ പറഞ്ഞ. താങ്ക് യു ജിഷ്ണു. ലവ് ഫ്രം പാലക്കാട്. ഫസ്റ്റ് ഇയാളെ കാണുന്നത് ജീവാംശമായി ആൽബത്തിലാണ്. താങ്ക് യു. ജീവാംശമായി എന്ന് പറയുന്നത് ഒരു കവർ സോങ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെയ്ത ഒരു കുഞ്ഞി കവർ സോങ് ആണ്. ബട്ട് ജീവാംശമായി പാട്ടിൻ്റെ കവർ സോങ് വീഡിയോ ആണത്. അത് അത്യാവശ്യം ഭയങ്കര റീച്ച് കിട്ടിയായിരുന്നു. മോർ ദൻ 3 മില്യൺ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു അഭിലാഷ്. ശരിക്കും ഞാനും പെട്ടുപോയി. വിപിൻ, പട്ടാമ്പി വന്നിട്ടുണ്ടോ? ഉണ്ട്. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഡെസേർട്ട്? ഐ ഡോണ്ട്, വൈ ആം ഐ സേയിങ് ഐ ഡോണ്ട് നോ ഫോർ എവറിതിങ്. ഫേവറേറ്റ് ഡെസേർട്ട്, ഐസ്ക്രീം. വാട്ട് ഇസ് യുവർ എയിം ഇൻ യുവർ ലൈഫ് ഓർ ഡ്രീം? ഡ്രീം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഡ്രീം. ഐ ഡോണ്ട് ഹാവ് എനി എയിം. ലൈക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു നടിയാണെന്ന് ആൾക്കാർ പറയണം, അത്രേ ഉള്ളൂ. ബിവിൻ ജോൺസൺ, നെപ്പോട്ടിസത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? നെപ്പോട്ടിസത്തിനെ കുറിച്ച് അങ്ങനെ I'm not a nepotism child or anything, so I have no idea what to talk about it. I think you need talent for everything. Athrolu, you need to be talented. Avanone kalivundengi avanu rakshapadum. Ipo this nammal oru actorinte mon aanengilum allengi actorinte mol aanengilum kondu adugundu enikku thonunnilla nammal rakshapadan chance undu. Appo namukku കുറച്ചുകൂടെ റിസോഴ്സസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ഫോൾട്ട് ഓർ എനിത്തിങ്. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്പനിയിൽ ജോലി കിട്ടുന്നത് കുറച്ചും കൂടെ നമ്മുടെ ഇപ്പം പേരൻസ് ഒരു കമ്പനിയുടെ MD ആണെങ്കിൽ ഇറ്റ്സ് മോർ ഈസി ഫോർ എസ് ടു ഗെറ്റ് ഇൻ ദി കമ്പനി. ബട്ട് ഇഫ് യു ഹാവ് ടു സസ്റ്റെയിൻ ദർ, ദെൻ യു നീഡ് ടു ബി ഹാർഡ് വർക്കിംഗ്. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഡസ് മേക്ക് എനി സെൻസ്. അത് കമ്പനി പോട്ടെ, അതുപോലെയല്ല സിനിമ. ഓഡിയൻസ് ആർ വെരി എന്താ പറയുക, എന്ത് നല്ല നല്ല ജഡ്ജ്മെൻറ്റൽ പവേഴ്സ് ഉള്ള ആൾക്കാരാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ജസ്റ്റ് ബിക്കോസ് യു ആർ എ ചൈൽഡ് ഓഫ് എൻ ആക്ടർ ഓർ ആക്ട്രസ് ഡസ് മീൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ എനി വേ. സോ ഈവൻ ഇഫ് യു ഗെറ്റ് ഇൻ ടു മൂവീസ് ടു സ്റ്റേ ഇൻ മൂവീസ് ഐ തിങ്ക് യു നീ ടാലൻറ്റ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിതിൻ വിജയ്, കഥാപ്രസംഗം ഒന്ന് നിർത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടനെ ധൈര്യമായിട്ട് ഈ ലൈവ് വിട്ട് പോകാമെന്നാണ്. You can go. Ansar Vainad. Hi, Aparna, I love you. Thank you.
പുതിയ വിശേഷം, പുതിയ ഒരു വിശേഷമില്ല സഖീർ. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അരുൺ വിജയ് സൂഫിയും സുജാതയും കണ്ടു, ഞാൻ ഇന്ന് കണ്ടു. ഇറ്റ് വാസ് നൈസ് ഫിലിം, നല്ലൊരു ലവ് സ്റ്റോറി, എനിക്കിഷ്ടപ്പെട്ടു. സുജീസ് നന്മാറ, ഹലോ. അജിത് വിശ്വകർമ്മ, മനോഹരം പൊളി, വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മൂവി. താങ്ക് യു. തുമ്മുമ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് മറച്ചാണോ തുമ്മുന്നതെന്ന് സൽമാൻ. ഓക്കെ സൽമാൻ, നമ്മൾ വീട്ടിനകത്ത് തുമ്മുമ്പോൾ രണ്ട് കൈ വെച്ച് മറച്ച് തുമ്മാം, പക്ഷേ പുറത്ത് തുമ്മുമ്പോൾ മാസ്ക് വെച്ചിട്ട് വേണം തുമ്മാൻ, മനസ്സിലായ? അപ്പോൾ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ മറക്കണ്ട, മാസ്ക് വെച്ചാൽ മതി. മാസ്ക് ഊരാണ്ട് ഇങ്ങനെ വെച്ചിട്ട് തുമ്മിക്കഴിഞ്ഞാൽ അപ്പോൾ മറക്കേണ്ട ആവശ്യം വരില്ല. പ്രവീഷ് ഹായ്. വേറെ നീ എല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. കിനാവോ സോങ്, മൈ ഫേവറേറ്റ് ശ്രീറാം സോങ്. താങ്ക് യു മുഹമ്മദ് ഇജാസ്. ലവ് ഫ്രം പാലക്കാട് ജിഷ്ണു, താങ്ക് യു. മഴയുണ്ടോ? മഴ ഉണ്ടായിരുന്നു, ഇപ്പില്ല. ഹക്കീം ഫറാഖ് ഫസി, ഹാപ്പി ബർത്ത്ഡേ ടു യു. What's your guilty pleasure? Chocolate. ഞാൻ പ്രകാശൻ സിനിമയിൽ വരാനുണ്ടായ സാഹചര്യം, ഷമീർ എം പെരിങ്ങാട് ടിക്ടോക്ക് ചെയ്തിട്ട് ഒരു ഓഡിഷൻ വീഡിയോ കൂടെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വന്നു. What you seek is seeking you, Muhammad Asif Aziz. True. Jidin, hi. Pet name parayo. Actually enikku korchu pet names undu. Adayithu ende friends ellarum enne appu nanu vilikkunnathu. Ende veettil enne kashu ennu vilikkum. Adu endu annu chenikkarilla. Ende ammamma enne vilikkunna perana, and that's very very special. Adu parayan enikku oru maniyilla. Actually korchu mani undu. I don't care. If Nias, please sing a song. I'm asking 100 times. I am sorry. I'm telling you more than 100 times that I don't know how to sing. Vishnu M. Malampura. Malampura vannittundu njangale matte Jeevamshamayude cover song shoot cheythathu korayokke Malampura vechittayirunnu. Vishnu ചേച്ചി, പാലക്കാടിനെ പറ്റി രണ്ട് വാക്കുകൾ പറയുമോ? പാലക്കാടിനെ പറ്റി എന്താ പറയണ്ടേ? പാലക്കാട്, ഇതിൽ കൂടുതൽ പാലക്കാടുകാരാന്ന് തോന്നുന്നു. എനിവേ, പാലക്കാട് ഇസ് എൻ്റെ നാട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഇൻ ഹോൾ കേരള, കേരളത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പാലക്കാട്. എന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ പാലക്കാടിനോട് എനിക്കൊരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. ഇപ്പൊ സമയം എത്രയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ. കാരണം എനിക്ക് സോറി, അഭിലാഷ് എം അബി, ഓക്കെ ഗുഡ് നൈറ്റ്. ഇൻസ്റ്റയിൽ ഇന്ന് പോസ്റ്റ് ചെയ്ത ഫോട്ടോ കൊള്ളാം. താങ്ക് യു. എവ്രിബഡി ഈസ് വെൽക്കം ടു ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റഗ്രാം. എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അപർണദാസ്. അപ്പോൾ അതിലെന്റെ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. രാമലിംഗം പൊന്നുസ്വാമി, മൈ ഡോട്ടർ സോറി, എനിക്കത് വായിക്കാൻ കിട്ടുന്നില്ല. എന്നെ മാത്രം എന്താ നിങ്ങൾ കാണാത്തത്? എന്നോട് ഹായ് പറയണം. സൂഫി ഹായ്,
പാലക്കാടൻ 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 വിഷ്ണു മനോഹരൻ എന്ന സിനിമയിലെ ലാസ്റ്റ് ഡയലോഗ്. അതെ, ഈ ലില്ലി മാഡം മാരീഡ് ആണോ? അതല്ലേ. കൊല്ലം കൂടി ഇമ്മടെ സ്ഥലം വിഷ്ണു. റൗണ്ട് ലൈറ്റ് ആണോ? യെസ് യെസ്, ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച റൗണ്ട് ലൈറ്റ് ആണുള്ളത്. മിഥുൻ ഹായ്. ഓക്കെ, ഇതിൽ കുറേ താഴത്തേക്ക് പോവാം. ഒരു 25 മില്യൺ ലോട്ടറി അടിച്ചു എന്ന് വെക്ക്. എന്താ ഫസ്റ്റ് പ്ലാൻ? ഒരു 25 മില്യൺ ഒക്കെ ലോട്ടറി അടിച്ചാൽ ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാനെങ്ങ് പോകും. കുറച്ച് പൈസ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ട് ഐ എം ജസ്റ്റ് ഗോണ ഗോ സംവെയർ. ഇപ്പൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എല്ലാം ബാങ്കിലിടാനേ പറ്റുള്ളൂ കൊറോണ ആയത് കാരണം. അത് കഴിഞ്ഞിട്ട് ഹരിശങ്കർ, അഭിനയിക്കാൻ പേടി തോന്നിയിട്ടുണ്ടോ? അഭിനയിക്കാൻ പേടി ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം പുതിയൊരു കാര്യമല്ലേ, ഇത്രയും അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പേടി തോന്നിയിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിലേ ഉള്ളൂ, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ. വാട്ട് യു തിങ്ക് ഓഫ് ഡൂയിങ് ടു മീ റൈറ്റ് നൗ? അശു അശോക്, നത്തിങ്. ഐ എം നോട്ട് ഈവൻ തിങ്കിങ് അബൌട്ട് യു. സഞ്ജയ് ഇക്ബാൽ, ഹലോ മാഷെ, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഹലോ മാഡം, പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അക്ഷയ് ദാസ്, ഐ ഡിഡ്ന്റ് സീ യുവർ ക്വസ്റ്റ്യൻ. റിതിൻ ശ്രീദാസ്, സ്റ്റാച് പോലെയുണ്ട്, സൂപ്പർ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. ഹായ് ഡിയർ, ഹൗ ആർ യു? ഗിവ് എ മെസ്സേജ് ഫോർ പ്രൊട്ടക്റ്റിംഗ് കൊറോണ. ബിജു, കൊറോണയെ പറ്റി ഇനി പറയാത്തതായിട്ട് ആരാള്? എല്ലാവരും കൊറോണയെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് എവറിബഡി നോ വാട്ട് ഓൾ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഞാനത് എക്സ്ട്രാ പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറ്റി എന്ന് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വീണ്ടും ലോക്ക്ഡൗണൊക്കെ വീണ്ടും വരുന്നേണ്ട അവസ്ഥയാവും. അപ്പം നമ്മളൊക്കെ വിചാരിക്കുക, പിന്നെ നമുക്ക് പരിചയമുള്ളവരോടും കൂടെ പറയാം. നിതിൻ വിജയ്, എന്താ നോക്കുന്നത്? മലയാളം വായിക്കാൻ അറിയില്ലേ എന്ന്. ഈ നിതിൻ വിജയാണ് നേരത്തെ എന്നോട് പ്രസംഗം നിർത്താൻ പറഞ്ഞത്. അപ്പം ചേട്ടൻ എന്താ ഈ ലൈവ് ഒന്നും പോവാത്തേ? നല്ല പുട്ടും ബീഫും ആണോ ഇഷ്ടം? ചിക്കൻ കറി ആണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടാ. എനിക്ക് ചിക്കനും ഇഷ്ടം, ബീഫും ഇഷ്ടം, ഭയങ്കര ഇഷ്ടാ. ചേച്ചി ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കൊച്ചി. അഭിലാഷ്, ചോദിക്കാൻ ജോലി ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ചോദിച്ചു ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ, വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ആ, എല്ലാവരും സമയം പറഞ്ഞല്ലേ. ആക്ച്വലി ഇതൊക്കെ കുറേ താഴെയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കാണാത്തത്. ഐ തിങ്ക് ഐ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. ഏതുവരെ പഠിച്ചു ജെറിൻ പോൾ? ഞാൻ MBA വരെ പഠിച്ചു. ചാക്കോ വർഗീസ്, ഗീവ് വൺ ബിഗ് ഹായ്. ഹായ്, ഞാൻ തരാം കാശ്, എൻ്റെ കൂടെ വെറാസിറ്റി. മനസ്സിലായില്ല. കണ്ണൂരിൽ വന്നിട്ടുണ്ടോ? കണ്ണൂരിൽ വന്നിട്ടുണ്ട്, ഇനിയും വരണം. ഹുസൈൻ, ഹായ്. സുധ രാജഗോപാൽ, യു ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഹെയർ. താങ്ക് യു. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ. ഒക്കെ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ആയിരിക്കും. ഇറ്റ്സ് വെരി നോർമൽ, വെരി വെരി നോർമൽ. ജിഷ്ണു പി മേനോൻ, ഡെഫിനറ്റ്ലി. ഞാൻ പ്രകാശനിൽ സിർപ്പിച്ച് കളഞ്ഞു ശരത് കൃഷ്ണ. താങ്ക് യു. വെൻ വിൽ യു ആക്ട് വിത്ത് ദുൽഖർ സൽമാൻ? എന്നൊക്കെ എല്ലാം ദൈവത്തിൻ്റെയും ഡയറക്ടർമാരുടെയും ഒക്കെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. കമൻറ്റ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നോട്ടം കൊള്ളാട്ടോ. അതെന്ത് നോട്ടം? അത് എപ്പോഴാ എഴുന്നേൽക്കുന്നതെന്ന്? രാവിലെ. ഇപ്പം എൻ്റെ അനിയൻ കോളേജിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് 8:30 ആകുമ്പോൾ. സോ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കണം അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ.
ഇപ്പോൾ ലൈവിൽ വരാനുള്ള കാര്യം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ല, ചുമ്മാ വെറുതെ. വെറുതെ ലൈവിൽ വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്, ആക്ച്വലി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കലാഭവൻ നാരായണൻ പ്രദീപ് മാമനോട് അന്വേഷണം പറയണം. എൻ്റെ മാമനെ ഇങ്ങനെ അറിയാം. അനുരാജ് പ്ലീസ് സേ മൈ നെയിം. ഹായ് സമീർ, സിംഗിൾ ആണോ? ആണോ? ആരാണ് മൂവിയിൽ സജസ്റ്റ് ചെയ്തത്? ആദ്യത്തെ മൂവിയിൽ ആരും എന്നെ സജസ്റ്റ് ചെയ്തിട്ടില്ല ഓഡിയൻസ്. രണ്ടാമത്തെ മൂവിയിൽ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തത് സത്യൻ സാറിൻ്റെ മോനാണ്, സത്യൻ അന്തിക്കാടിൻ്റെ മോനാണ് രണ്ടാമത്തെ ഫിലിമിൻ്റെ ഡിറക്ടറിന് എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തത്. വൈ ഡിൻ്റ് യു വെയർ ഇയർ റിങ്സ്? ആക്ച്വലി ഞാൻ ഈ ലൈവ് ഇങ്ങനെ തുടങ്ങാൻ പോകുമ്പോഴാണ് ആലോചിച്ചത്, കമ്മലിട്ടില്ലല്ലോ, പിന്നെ അയച്ച് വേണ്ട, കമ്മലില്ലെങ്കിൽ ഇപ്പം എന്താ. നിതിൻ വിജയ്, കാൽ ഈ നിതിൻ വിജയനോട് ഞാൻ സംസാരിക്കില്ല, എന്നാലും പറഞ്ഞേക്കാം. കാലത്ത് എഴുന്നേക്കാൻ മടിയുണ്ടോന്നല്ലേ? കാലത്ത് എഴുന്നേക്കാൻ മടിയുണ്ട്, എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട്. ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം, ഈ ലൈവൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു എവർ വോണ്ട് ടു, അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് എല്ലാവരും ഇടുന്നൊക്കെ കാണാറില്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്, യൂട്യൂബിലൊന്നുമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇടുന്ന പോലത്തെ വീഡിയോസൊക്കെ തന്നെ എനിക്ക് ഇടാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാനാണ് താല്പര്യം? അപ്പോൾ അതിങ്ങനെ കമൻസിൽ എന്തെങ്കിലും സജഷൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഓർത്ത് വയ്ക്കാം, അപ്പോൾ നമ്മൾ തമ്മിലൊരു ഒരു കോൺവെർസേഷനോ. ജെറിൻ പോൾ, ബ്യൂട്ടി സീക്രട്സ് പറയാൻ പോകുന്നത്. എനിക്കങ്ങനെ ബ്യൂട്ടി സീക്രട്സ് ഒന്നുമില്ല, സത്യത്തിലൊന്നുമില്ല. എൻ്റെ അമ്മ വിഷ്ണു, യു ബ്യൂട്ടിഫുൾ, താങ്ക് യു. ജാഫർ, ലവ് യു, താങ്ക് യു. ഫൈ സ്ലിം ആയിട്ടുണ്ട്, അത് കോംപ്ലിമെൻ്റ് ആണോ അതോ ഇതായിട്ടാണോ പറഞ്ഞത് എനിക്കറിയില്ല. എനിവേ, ശിവപ്രകാശ്, ഞാൻ പ്രകാശൻ കണ്ടു, സൂപ്പർ ഫിലിം, താങ്ക് യു. രാധാകൃഷ്ണ, ലവ് യു, താങ്ക് യു. കലാഭൻ, മസ്കറ്റിൽ നിന്ന് വന്നിട്ട് എത്ര മാസമായിരുന്നു? മസ്കറ്റിൽ നിന്ന് ഞാൻ ഡിസംബർ ജാൻവരിയിൽ വന്നതാ, പേടിക്കണ്ട. ജോമുൻ, ഹായ്. അനീഷ് കെ നെന്മാറ, ചേച്ചി ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് വന്നാലല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. നവാസ്, ഗുഡ് നൈറ്റ്. നിഷ, ഹായ്. സോജി, ഹായ്. അഫ്സൽ, ഹായ്. വാട്ട് ഇസ് യുവർ ഡ്രീംസ്? ഐ എം ലിവിങ് മൈ ഡ്രീം റൈറ്റ് നൗ, നോട്ട് റൈറ്റ് നൗ, ബട്ട് മൂവീസ് വാസ് മൈ ഡ്രീം. ഇനി നെന്മാറ വരുമ്പോൾ പറ്റിയാൽ കാണണം, ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ വേലയ്ക്കുണ്ടാവും ഞാൻ. അരുൺ കിച്ചു, ഷുവർ. മുഹമ്മദ് ജസ്, അല്പം വെറൈറ്റി ആയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഡു ഓൾഡ് ഡയലോഗ് വീഡിയോസ്? ഓൾഡ് ഡയലോഗ് വീഡിയോസ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഡാൻസ് കളിക്കാൻ അറിയാമോ? ഡാൻസൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കളിച്ചിട്ടുണ്ട്. അറിയുമോ എന്ന് ചോദിച്ചാൽ വലിയ ഭയങ്കര വലിയ ഡാൻസറൊന്നുമല്ല, തട്ടിമുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ച് പോവും. നിഷ ചേച്ചി, ഹായ്. കാശു, പോസ്റ്റ് റൊമാൻറ്റിക് വീഡിയോസ് പ്ലീസ്. ഇത് ഞാൻ റൊമാൻറ്റിക് വീഡിയോസ് എടുത്തിട്ട് പേഴ്സണലായിട്ട് അയച്ചുതരാം. ഷീസ് മൈ കസിൻ സിസ്റ്റർ. മൊബേഷ് സി, ഹായ് ലച്ചു. എൻ്റെ നെയിം പറയുന്നില്ല, കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഹായ് മൊബേഷ്, പേര് പറഞ്ഞു.
തോമസ് മാമൻ ലോക്കൽ ടൂർ വീഡിയോ ന്യൂ പ്ലേസസ് ടൂർ വീഡിയോ യാ ദാറ്റ് സംതിങ് ഐ വുഡ് ലൈക്ക് ടു ഡു അങ്ങനത്തെ ടൂർ വീഡിയോസ് ചെയ്യണം പക്ഷേ എപ്പോൾ ഇങ്ങനെ ടൂറൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ ഹാവ് ഫ്യൂ വീഡിയോസ് ഫ്രം ഞാൻ പോയ സ്ഥലങ്ങളുടെ അത് മേ ബി സൂൺ ഞാൻ ഇടുന്നതായിരിക്കും യു ഗൈസ് കെൻ ലൈക്ക് ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റഗ്രാം ആൻഡ് മൈ ഫൈ ഫേസ്ബുക്ക് പേജ് അപ്പം ഞാൻ ഇങ്ങനെ ഇടുന്നതൊക്കെ കാണാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ വിഷ്ണു ദിനേഷ് നിങ്ങൾക്ക് എത്ര ഏജായം 24 സുധാ പഠിപ്പിസ്റ്റാണോ ഒരിക്കലുമല്ല എൻ്റെ അമ്മ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഞാൻ പറയട്ടെ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ വ്ളോഗിങ് പോലത്തെ വീഡിയോസ് ആട്ടോ അതായത് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് നോട്ട് ലൈക്ക് ടിക്ടോക്ക് പോലത്തെ അല്ല അല്ലാതെ എന്ത് വീഡിയോസ് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഹായ് സൗദി അറേബ്യക്കൊരു ഹായ് പറയാൻ പറ്റുമെന്ന് സൗദി അറേബ്യക്കൊരു ഹായ് അതെന്ത് ഹായ് ഇത് ദർശൻ ഹായ് ലക്ഷ്മി ഗുഡ് നൈറ്റ് എപ്പോഴാണ് ഉറങ്ങാന്ന് അത് ഒരുപാട് സമയമെടുക്കും ലേറ്റായിട്ടായിരിക്കും ഉറങ്ങാം ജോമോൻ അല്ല ജിയോമോൻ ഓ ഓക്കെ ഓക്കെ ഹായ് ജിയോമോൻ ജിത്തു സാം വെയിറ്റിംഗ് ഫോർ യു നെക്സ്റ്റ് മൂവി ഗോഡ് ബ്ലസ് യു സ്റ്റേ സേഫ് താങ്ക് യു യു ഓൾസോ സ്റ്റേ സേഫ് നവാസ് വീഡിയോ ജോക്സ് ഓക്കെ ബൈ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് സിറാജു ഓക്കെ ഞാനും ഫുഡ് കഴിക്കാൻ പോവാം സ്മാർട്ട്നെസ് ഇസ് എ പെർഫെക്റ്റ് ബ്യൂട്ടി അശു അശോക് യാ ഇറ്റ് ഇസ് സുജിത് മിസ്റ്റർ പാലക്കാടിൽ ലൈവ് കണ്ടിരുന്നു ആ താങ്ക് യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ റുഷ താങ്ക് യു ചാവക്കാട് വന്നിട്ടുണ്ടോ ചാവക്കാട് വന്നിട്ടില്ലാന്ന് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര ബോറിങ്ങാ രാവിലെ എഴുന്നേൽക്കുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു വൈകുന്നേരം ചായ കുടിക്കുന്നു രാത്രി ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇപ്പോൾ ഭയങ്കര ബോറാ ദൃഷ്ടി മൂവി എന്തായി ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻസിനും അതിനും ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ദൃഷ്ടി എന്ന് പറഞ്ഞ പടം ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളൊരു ഫിലിമാണ് സോ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം അമ്മയുടെ കൂടെ അല്ലേ താമസം അല്ല എൻ്റെ അമ്മ മസ്കറ്റിലാണ് ഫൈസ് സേ ഹായ് ടു രേഷ്മ മൈ വൈഫ് ഹായ് രേഷ്മ മഴ ഉണ്ടോ ഇല്ല ഇപ്പം മഴയില്ല മനോഹരം ഷൂട്ടിങ്ങിന് പാലക്കാട് വന്നപ്പോൾ നാട് ഇഷ്ടപ്പെട്ടു പാലക്കാട് എൻ്റെ നാടാണ് ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് വന്നല്ലേ ഷൂട്ടിങ്ങിനായിട്ട് അവര് വന്നു ഞാൻ അവിടെ തന്നെ ആയിരുന്നു പേഴ്സണലി ഞാൻ എഡിറ്ററാണ് സോ നൈസ് സുഖാണോ യെസ് തൃശ്ശൂർ വരുമ്പോൾ കാണാട്ടോ ആ ഓക്കെ അപ്പം ഓൾമോസ്റ്റ് ഈ ലൈവ് കൊണ്ടിരിക്കുകയാണ് ഫ്യൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഹായ് 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 പറയല്ലേ നൈറ്റ് ഫുഡ് എന്താണെന്ന് ആക്ച്വലി ഞാൻ ഇതുവരെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അക്ഷയദാസ് ഇഫ് നോട്ട് ഇൻ മൂവീസ് വാട്ട് യു ചൂസ് ടു ബി യുവർ ബെസ്റ്റ് ജോബ് ഐ ഡോണ്ട് നോ ഞാൻ MBA മാർക്കറ്റിംഗ് ആണ് ചെയ്തത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു ഉറപ്പായിട്ടും ജോലി ചെയ്യുമായിരുന്നു എന്ത് ജോലി എന്നൊന്നും ഫിലിം ചെയ്തു കിട്ടിയ ഫേസ്റ്റ് സാലറി എന്താ ചെയ്തേ ആ അതെനിക്ക് ഫസ്റ്റ് ഞാൻ പ്രകാശിൽ നിന്നൊരു ചെക്ക് കിട്ടിയായിരുന്നു ദാറ്റ് ഐ ഗേവ് ടു മൈ ഗ്രാൻഡ് മദർ ഷീ ടുക്ക് ഇറ്റ് ഐ തിങ്ക് ഷീ യൂസ്ഡ് ഇറ്റ് ഞാൻ അമ്മമ്മയ്ക്ക് അങ്ങ് കൊടുത്തു എന്താന്ന് നിന്നാലും പോകും ഇരുന്നാലും പോകും ആരാണ് ഞാൻ കടങ്കഥയുടെ ഉത്തരം പറയൂ സൽമാൻ എനിക്കറിയില്ല ഞാൻ തോറ്റു മുസ്തഫ ലവ് യു താങ്ക് യു ഐ എം സോറി ഒരു കോൾ വന്നതാണ് കുക്ക് ചെയ്യാനൊക്കെ അറിയാമെന്ന് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല അത്യാവശ്യം തിരക്കേടില്ലാതെ ഇപ്പോൾ കുക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട് റഫി ഫ്രഷ് ഇരിക്കുന്നുണ്ടല്ലോ ഫ്രഷോ ഫ്രഷ് ഇരിക്കുന്നില്ല സോറി ഐ എം സോറി എന്തൊക്കെയോ സംഭവിച്ചു
മിൽക്ക് ഫോറസ്റ്റ് ആണോ നാട് എന്ന്? പാലക്കാട്. ഫൈസ്, ഐ എം സോ സോറി. നല്ലൊരു ചളിയായിരുന്നത്. കമൻറ്റ് വായിക്കുമ്പോൾ പേരും കൂടി പറഞ്ഞതേ ഞങ്ങളും കൂടെ ഹാപ്പി ആയിരുന്നേ ചേച്ചി. സൈനബ, ഞാൻ ആക്ച്വലി അതായത് ആദ്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ പേര് വായിക്കുന്നുണ്ട്. സെയിം ആൾക്കാരെ രണ്ടാമത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയുന്നത്. ചേച്ചിക്ക് മനോഹരത്തിലെ അൻവറിക്കയും വിനോദി വിനീതേട്ടനും കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഗോകുൽ ശങ്കർ കുറേ ആയി ചോദിക്കുന്നു. അൻവറിക്ക് സൂപ്പറാണ്. അൻവറിക്ക് നമ്മുടെ നാട്ടുകാരനാണ്, പാലക്കാടുകാരനാണ്. ഹിസ് ലൈക്ക് എ ഫാമിലി ടു മീ. ഹിസ് വെരി സ്പെഷ്യൽ ടു മീ. ഹി വാസ് വെരി നൈസ്. നല്ല സപ്പോർട്ടോടുകൂടി നല്ല ക്ഷമയോടുകൂടി അഭിനയിപ്പിച്ചു. പിന്നെ വിനീതേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൂപ്പറാണ്. വിനീതനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു 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 ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു. ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോ ആക്ടറാണ്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഹംബിളായിട്ടുള്ള ഒരാളാണ്. സോ ഇപ്പം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കറിയാലോ ഷിബിൻ ജോ, ഷിബു മൂവിയുടെ വി എഫ് എക്സ് ചെയ്തത് ഞാനാണ്. ഓ ദാറ്റ്സ് നൈസ്. അഖിൽ മുരളി, വെള്ളം കൂടിയാണല്ലോ എന്ന്. ആക്ച്വലി ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ദാഹിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ലൈവിൽ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ഞാനിപ്പോൾ പോവാണ്. ഐ തിങ്ക് ഐ ഹാവ് ടു സ്റ്റേ ഫോർ സം മോർ ടൈം, ബട്ട് സ്റ്റിൽ എനിവേ കുറേ നേരം എന്നെ സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തു കുറേ. അതായത് ഞാനിപ്പോൾ രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂവെങ്കിലും എനിക്ക് ഒരുപാട് നല്ല മെസ്സേജസും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ടൈപ്പ് മെസ്സേജസും എല്ലാം ഒരുപാട് പേര് കാണുമ്പോൾ തന്നെ എന്നോട് ഒന്ന് സംസാരിക്കാറ് എല്ലാം ഉണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിലുണ്ടെങ്കിൽ എല്ലാവരോടും നന്ദി. അല്ലാത്തവർ ഇന്നു മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.